വേഗത്തിനും തിരക്കിനും കീഴ്പ്പെട്ടു പോകുന്ന കാലം. ദയയും സ്നേഹവും കരുണയും കൈവിട്ടു പോകുന്നത് ജീവിതത്തിൻ്റെ യാദൃച്ഛികതയെന്ന് നമ്മൾ വെറുതെ ആശ്വസിക്കുന്ന കാലം. ആകുലതകളുടെ വറുതിക്കിടയിലും ദൈവത്തിൻ്റെ അദൃശ്യമായ വിരലുകൾ നമുക്ക് ചിലർ കാട്ടിത്തരാറുണ്ട്. അങ്ങനെയൊരാളെ പറ്റിയാണ് പറഞ്ഞു തുടങ്ങുന്നത്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത് മൂത്തേടം എന്ന ഗ്രാമത്തിലാണ് കാൽ നൂറ്റാണ്ട് മുൻപ് ഫാദർ രാജു തോട്ടത്തിൽ എന്ന മലങ്കര കത്തോലിക്ക വൈദികൻ ജനങ്ങളുടെ സഹകരണത്തോടെ നിർമ്മൽ അഭയഭവൻ എന്ന പേരിൽ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിക്കുന്നത്. മൂത്തേടത്തിനടുത്ത് പള്ളിവികാരിയായി എത്തിയ അദ്ദേഹം ജനസേവനത്തിൻ്റെ അതിരുകൾ പള്ളിയുടെ നാല് ചുവരുകൾക്കുള്ളിൽ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിച്ചില്ല. ഒരു ഹോമിയോ ഡോക്ടർ കൂടിയായ അദ്ദേഹം രോഗികൾക്ക് സൗജന്യമായി ചികിത്സ നൽകുന്ന ഒരു ആതുരാലയമായിട്ടാണ് നിർമ്മൽ അഭയഭവൻ ആരംഭിക്കുന്നത്. പിന്നീടത് നിരാലംബർക്കും നിരാശ്രയർക്കും മാറാരോഗികൾക്കുമുള്ള നിർമ്മലമായ അഭയകേന്ദ്രമായി മാറി. ഇത് നിർമ്മൽ അഭയഭവൻ. 150 പേർ ഇപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ സംരക്ഷണയിൽ കഴിയുന്നു. 85 അന്തേവാസികൾ, അവരിൽ മനോരോഗികൾ, രോഗബാധിതർ എല്ലാമുണ്ട്. 10 ഈ സ്ഥാപനത്തിൻ്റെ സംരക്ഷണയിൽ വളരുന്നു. ഇവരുടെ എല്ലാം പിതാവായി അവരുടെ കൂടെ അദ്ദേഹമുണ്ട്, ഫാദർ രാജു തോട്ടത്തിൽ. വ്യത്യസ്തമായ ഈ പ്രസ്ഥാനം രൂപപ്പെട്ടത് അച്ഛൻ്റെ ജീവിതം കൊണ്ടാണ്. ഒരു വൈദികൻ ഡോക്ടറാകുന്നതും മുഴുവൻ സമയ ജനസേവകനാകുന്നതും അപൂർവം. അതിൻ്റെ ചരിത്രം അദ്ദേഹം തന്നെ പറയുന്നു. തത്തമ്പള്ളി ഇടവകയിലാണ് ജനിച്ചു വളർന്നത്. ഒളശ്ശേലച്ചൻ, സക്രിയാസ് കായത്ര, തുമ്പയിൽ ഇങ്ങനെയുള്ള ഒരു തേനയുടെ ചെറുപ്പകാലത്ത് വളർന്നത്. ഒരുപക്ഷെ അവരുടെ ആ ലീഡർഷിപ്പ്, ആ ഇടവയിലുണ്ടായിരുന്ന അവരുടെ പ്രവർത്തനവും അവരുടെ ആ ലീഡർഷിപ്പും ആയിരിക്കും എന്നെ ഒരു സാമൂഹ്യ രംഗത്തേക്ക് എത്തിച്ചത്. അപ്പച്ചനും അമ്മച്ചിയും സഹോദരങ്ങളൊക്കെ തന്നെ അവർ വളർന്ന പ്രായത്തിൽ തന്നെ സാമൂഹ്യ രംഗത്ത് ഇടപെട്ടിരുന്നു. അപ്പച്ചനാണെങ്കിൽ 35 വിൻസെൻ്റ് ഇപ്പോൾ സംഘടനയുടെ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ അവരുടെ ആ പ്രവർത്തനങ്ങളും ആ ശൈലികളും ആയിരിക്കാം എന്നെ ഒരു സാമൂഹ്യ രംഗത്തേക്ക് നയിച്ചത്. അപ്പച്ചൻ ഒരു അക്കൗണ്ടൻറ്റും അമ്മച്ചി സ്കൂൾ ടീച്ചറുമായിരുന്നു. ഉദ്യോഗസ്ഥരുടെ മക്കളായിട്ട് ഞങ്ങൾ 6 അവിടെ ജീവിച്ചു. ഞാനാണ് ഏറ്റവും മൂത്തത്. ഞങ്ങൾ 4 ആണുങ്ങളും 2 പെണ്ണുങ്ങളുമാണ്. ഞങ്ങൾ തത്തമ്പള്ളിയിൽ പഠിച്ചു. ഹൈസ്കൂൾ വിദ്യാഭ്യാസം DO 13 ആലപ്പിയിലാണ് നടത്തിയത്. 9 പാസ്സാകുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനെ വൈദികനാകാൻ പോകണം എന്ന ആഗ്രഹം അപ്പച്ചനോട് പറയുകയും അപ്പച്ചൻ ആ വിവരം ഞങ്ങളുടെ ഒരു കുടുംബ ബന്ധു സുഹൃത്തായ ബെർണാടച്ചനോട് പറഞ്ഞപ്പോൾ 10 കറ്റാനം ഹോപ്പ് ഹയർസിലാണ് പഠിച്ചത്. അതിനുശേഷം തുടർന്നുള്ള പഠനം 2 തിരുവനന്തപുരത്തും ബാക്കി ഫിലോസഫി 4 പൂനെയിലുമായിരുന്നു. പൂനെയിൽ നിന്ന് തിയോളജിക്ക് മംഗലാപുരം സെൻറ് ജോസഫ്സിൽ പഠനം തുടർന്നു. തിരുവല്ല രൂപതയിൽ ചേരുകയും അവിടെ വച്ച് വൈദികനാകുകയും ചെയ്തു. 1972 വൈദികനാകുന്നത്. 1973 രാമക്കൽമേടെന്ന പള്ളിയിൽ അവിടെ വികാരിയായി നിശ്ചയിക്കുകയും ചെയ്തു. അവിടെയാണ് എൻ്റെ വൈദിക പഠനത്തിന് ശേഷമുള്ള വൈദിക വൃത്തി ആരംഭിക്കുന്നത്. ഞാൻ ഫിലോസഫി പഠിക്കുമ്പോൾ ക്ലിനിക്കൽ സൈക്കോളജി ഒരു വിഷയം പഠിച്ചിരുന്നു. അതോടൊപ്പം തന്നെ സ്വന്തം താല്പര്യമനുസരിച്ച് ഹിപ്നോട്ടിസവും ഇങ്ങനെയുള്ള ചില വിദ്യകൾ
ചെറുതായിട്ട് മനസ്സിലാക്കിയിരുന്നു. ഒരു ദിവസം പത്രത്തിൽ പടിയാർ മെഡിക്കൽ കോളേജ് ചൊറ്റാനിക്കരയിൽ DHMS അഡ്മിഷൻ കോൾ ഫോർ ചെയ്ത ഒരു വാർത്ത പത്രത്തിൽ വായിച്ചു. ഞാൻ ഉടൻ തന്നെ അപേക്ഷ അയച്ചു. അന്നത്തെ നിയമം അനുസരിച്ച് ഒരു കത്തോലിക്ക വൈദികന് വൈദ്യശാസ്ത്രം പഠിക്കുവാൻ അനുവാദമില്ല, എങ്കിലും മേലധ്യക്ഷന് അനുവദിച്ചാൽ പഠിക്കാമെന്ന ഒരു ക്ലോസും അതിലുണ്ടായിരുന്നു. ഞാൻ അനുവാദം ചോദിച്ചത് അഭിമന്യ അസുരന്മാർ ബസോലിയോസ് തിരുമേനിയോടാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇഫ് ഇറ്റ് ഈസ് ഗുഡ് ഫോർ യുവർ മിഷൻ യു സ്റ്റഡി. അതനുസരിച്ച് ഞാൻ പഠനം തുടങ്ങുകയും ഞാൻ ശനിയാഴ്ച പള്ളിയിൽ തിരിച്ചെത്തും. ചോറ്റാനിക്കര പടിയാർ മെഡിക്കൽ കോളേജിൽ നിന്ന് പള്ളിയിൽ തിരിച്ചെത്തി ഞായറാഴ്ച പള്ളി ശുശ്രൂഷകൾ കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെ കോളേജിൽ തിരിച്ചെത്തും. അങ്ങനെ നീണ്ട 2 വർഷം കടന്നുപോയി. അപ്പോഴാണ് എനിക്ക് ബത്തേരി രൂപതയിലേക്ക് സ്ഥലമാറ്റം ലഭിച്ചത്. മൂത്താട മേലാടുംപെട്ടി എന്ന പള്ളികളിലെ വികാരിയായിട്ട് എന്നെ നിയമിച്ചുകൊണ്ട് അവിടെ ഒരു രംഗം ആരംഭിച്ചു. പഠനം തുടരേണ്ടി വന്നതിനാൽ ഞാൻ ഞായറാഴ്ചകളിൽ മാത്രം പള്ളികളിൽ എത്തുകയും ബാക്കി സമയത്ത് അയൽവക്കത്തുള്ള മറ്റ് വൈദികർ ഇടവകയിലെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു. 1984 ഞാൻ വൈദ്യശാസ്ത്ര പഠനം പൂർത്തിയാക്കുകയും ഏതാണ്ട് 1988 സ്വതന്ത്രമായി ഒരു ക്ലിനിക്ക് നടത്തി തരുവാൻ ബസേലിയോസ് തിരുമേനി എന്നെ പ്രത്യേകം അനുവദിച്ചതിനാൽ സ്വതന്ത്രമായി ഒരു ക്ലിനിക്ക് ആരംഭിച്ചു. സ്വതന്ത്രമായി ചെയ്യാൻ അനുവദിച്ചതുകൊണ്ട് ഞാൻ സ്വതന്ത്രമായി മൂത്താടത്ത് ഒരു ക്ലിനിക്ക് ആരംഭിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആരംഭിക്കാൻ കാരണം ബഹുമാനപ്പെട്ട ഫിലിപ്പ് നേരി സാറിൻ്റെ നേതൃത്വത്തിൽ ആണ് മൂത്താടം പള്ളിയിലെ കാര്യങ്ങൾ നടന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം മാതാപിതാക്കളും ആയിട്ടുള്ള ബന്ധമനുസരിച്ച് മൂത്താടത്ത് ഒരു സാറന്മാർക്ക് വേണ്ടി ഒരു ലോഡ്ജ് പണിയുവാൻ അപ്പച്ചൻ എൻ്റെ മാതാപിതാക്കൾ അനുവദിക്കുകയും അതവിടെ പണി നടക്കുകയും ചെയ്യുകയായിരുന്നു. പണി പൂർത്തിയായ സമയത്താണ് ബസേലിയോസ് തിരുമേനി ആ കെട്ടിടം വന്ന് കാണുകയും ആവശ്യമെങ്കിൽ രാജുവച്ചന് സ്വതന്ത്രമായി ക്ലിനിക്ക് ഇവിടെ നടത്താമെന്ന് പറഞ്ഞ് എനിക്ക് അനുവാദം തന്നപ്പോൾ ഞാൻ സ്വതന്ത്രമായ ക്ലിനിക്ക് 1988 അവിടെ ആരംഭിച്ചു. എന്നാൽ തുടർന്നും ഈ ക്ലിനിക്ക്, അതായത് ഒരു ഡോക്ടറുടെ വരുമാന മാർഗമാണല്ലോ ക്ലിനിക്ക് അന്ന്, അത് എനിക്ക് താല്പര്യമില്ലാത്തതിനാൽ ഫിലിപ്പ് സാറിൻ്റെ നേതൃത്വത്തിൽ തന്നെ സണ്ണി സാറ്, പോളച്ചന് ഇങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ഒരു സൊസൈറ്റി, ചാരിറ്റബിൾ പ്രവർത്തനം എന്തെങ്കിലും സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാമെന്ന് ഞാൻ സാറിനോട് പറയുകയും സാറിൻ്റെ നേതൃത്വത്തിൽ ആ പ്രദേശത്തുള്ള എല്ലാ ആളുകളെയും, അതായത് നാനാജാതി മതസ്ഥരും ചേർന്നാണ് അവിടെ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി രൂപം കൊണ്ടത്. അതിനും ആവശ്യമായ പ്രോത്സാഹനങ്ങൾ ബസേലിയോസ് തിരുമേനി നൽകുകയും തയ്യാറായി വരുമ്പോൾ പ്രത്യേക അനുവാദം നൽകാമെന്നും എന്നോട് പറയുകയും ചെയ്തിരുന്നു. അതനുസരിച്ച് ഏതായാലും ഞാൻ ചാരിറ്റബിൾ സൊസൈറ്റി ആരംഭിക്കും. ചാരിറ്റബിൾ സൊസൈറ്റി ആരംഭിച്ചപ്പോൾ തന്നെ ഇങ്ങനെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എല്ലാവരും കൂടെ ചേർന്ന ഒരു പ്രത്യേക സംവിധാനത്തിലാണ് അത് ആരംഭിച്ചത്. അത് തിരുമേനി പ്രത്യേകം അനുവദിച്ചതുകൊണ്ട് അതങ്ങനെ തുടരുകയും ചെയ്തു. അത് ഇന്ന് ഏകദേശം 25 പൂർത്തിയാക്കുകയും ചെയ്തു. ഈ ചെറിയവരിൽ ഒരാളിൻ്റെ നിങ്ങൾ ചെയ്തപ്പോഴൊക്കെയും എനിക്ക് ചെയ്തതാണ് എന്ന് ക്രിസ്തുദേവൻ പറഞ്ഞ ആ വാക്ക് വേദപുസ്തകത്തിൽ നിന്ന് കോട്ടിയത് അദ്ദേഹം ഞങ്ങളോടൊക്കെ പറയുമായിരുന്നു. പിന്നീട് അച്ഛന് സ്വയം തോന്നിയതാണ് ഇത് നമ്മൾ പറഞ്ഞു നടന്നുകൊണ്ട് കാര്യമില്ല, പ്രവൃത്തിയിൽ കാണിക്കണം, പ്രവൃത്തിയിലുണ്ടായാൽ മാത്രമേ ഇത് ശരിയാവുള്ളൂ എന്നുള്ള ഒരാശയം അച്ഛനിൽ ഉടലെടുത്തു. ആദ്യഘട്ടങ്ങളിൽ
അച്ഛൻ്റെ ഈ പ്രവർത്തനത്തെ ഈ ഭാഗങ്ങളിലുള്ള ജനങ്ങൾ വെറുപ്പോടുകൂടിയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ അച്ഛൻ മനസ്സ് മടിക്കാതെ വളരെ ധൈര്യത്തോടുകൂടി ആരെതിർത്താലും ദൈവം എതിർക്കാതിരുന്നാൽ മതി, ഞാനിത് തുടരും എന്നുള്ള ആ ഒരു ദൃഢ പ്രതിജ്ഞയിൽ മുന്നോട്ട് അച്ഛൻ പോന്നു. ഈ അഭയവൻ സ്ഥാപിച്ചപ്പോൾ ഞങ്ങൾ വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഇത് നോക്കിക്കണ്ടിരുന്നത്. ഈ നിരാലംബരും നിരാശ്രയരും മാനസിക ശാരീരിക വൈകല്യമുള്ളവരെയും അനാഥകളെയും വൃദ്ധമാരിയൊക്കെ കൊണ്ടുവന്നിട്ട് അദ്ദേഹം സംരക്ഷിക്കുമ്പം അന്ന് വളരെ സാമ്പത്തികമായിട്ട് വളരെ പ്രയാസപ്പെട്ടിട്ടുണ്ടിരുന്നു അദ്ദേഹം. ഇന്ന് എന്തൊരു അത്ഭുതത്തോടു കൂടിയാണ് ഇത് നടത്തിപ്പോകുന്നത് എന്ന് കണ്ടാൽ ഞങ്ങൾ ജനങ്ങൾ നാട്ടുകാർ വളരെ സന്തോഷത്തോടു കൂടി ആണ് ഇത് നോക്കിക്കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഇതിനു വേണ്ടി ഇങ്ങനെ സമർപ്പിച്ചൊക്കെയാണ്. ഇത്രയും അന്തേവാസികൾക്ക് നാല് നേരം ഭക്ഷണവും വസ്ത്രവും വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അദ്ദേഹം സംഘടിപ്പിച്ചപ്പം ഞങ്ങൾക്ക് നാട്ടുകാർക്കൊന്നും വലിയ സംഭാവന കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് ഇന്ന് പലരും അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ടായിരിക്കാം, എങ്കിലും ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട്. ആത്മാർത്ഥതയുടെയും സത്യസന്ധതയുടെയും വാക്കുകൾ നല്ലവരായ മനുഷ്യർക്ക് വേഗം ഗ്രഹിച്ചെടുക്കാനാകും. അവരും അദ്ദേഹത്തോടൊപ്പം ചേർന്നു രോഗികളെ പരിചരിച്ചും അനാഥരെ സംരക്ഷിച്ചും അവർ നല്ല ശുശ്രൂഷകരായി. അവർ ആ നല്ല ഇടയനെ തിരിച്ചറിഞ്ഞു. രാജു അച്ഛൻ്റെ മാതാപിതാക്കൾ പണിയിച്ച് നൽകിയ ബിൽഡിങ്ങിന് പുറമെ അന്തേവാസികൾക്കായി ജാതിമത പ്രസ്ഥാന ഭേദമന്യേ അവർ പുതിയ താമസ സൗകര്യങ്ങൾ ഉണ്ടാക്കി നൽകി. നിർധനരായ രോഗികൾക്ക് സൗജന്യ ചികിത്സയും മരുന്നും നൽകാൻ സേവനസന്നദ്ധരായ ഡോക്ടർമാർ ഈ പ്രസ്ഥാനത്തെ സഹായിക്കുന്നു. ആശുപത്രികൾ സഹകരിക്കുന്നു. മനോരോഗികൾക്ക് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ഷെഫീക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്നു. സൗജന്യ ആംബുലൻസ് സർവീസും സജ്ജമായിരിക്കുന്നു. നിർധനരായ രോഗികൾക്ക് കഴിഞ്ഞ 10 വർഷമായി നിലമ്പൂർ ഗവൺമെൻറ് ജില്ലാ ആശുപത്രിയിൽ ഒരു നേരത്തെ കഞ്ഞി നിർമ്മൽ അഭയഭവനാണ് നൽകുന്നത്. വിവിധ കുടുംബശ്രീ യൂണിറ്റുകൾ, കൂട്ടായ്മകൾ, വ്യക്തികൾ ഇവരെല്ലാം ഇതിനായി സഹകരിക്കുന്നു. സാമൂഹിക പ്രവർത്തനം എന്തായിരിക്കണമെന്നും എങ്ങനെയായിരിക്കണമെന്നും ജനം തന്നെ പഠിപ്പിച്ചുവെന്ന് അച്ഛൻ പറയുന്നു. അനാഥാലയം മനുഷ്യരെ പാർപ്പിക്കുന്ന ഇരുണ്ട കോൺക്രീറ്റ് കൂടല്ലെന്നും അത് സ്നേഹത്തിൻ്റെ ആലയമാണെന്നും അച്ഛൻ ഓർമ്മപ്പെടുത്തുന്നു. ഒരു അനാഥ മന്ദിരത്തിൻ്റെ ലേബലല്ല, ഒരു പ്രദേശത്തെ ജനങ്ങൾ ഒരുമിച്ചുകൂടി ആ പ്രദേശത്തെ എല്ലാ കാര്യങ്ങളും നിറവേറ്റുന്ന ഒരു സംവിധാനമാണ് ചാരിറ്റബിൾ സൊസൈറ്റിയിൽ കൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രവർത്തനത്തിന് അനാഥാലയങ്ങൾ ലോകത്തിൽ ഒരു കളങ്കമാണ് എന്ന ആശയത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് അനാഥാലയങ്ങൾ പാടില്ല, പ്രദേശത്തെ ജനങ്ങൾ അവിടുത്തെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റത്തക്ക വിധത്തിൽ പ്രവർത്തിക്കുമ്പോൾ അത് സാമൂഹ്യ പ്രവർത്തനമായി. അവിടെ ജാതിയോ മതമോ ഒന്നും ആവശ്യമില്ല, സംഘടനകൾ ആവശ്യമില്ല എന്ന ഒരു ആശയവും ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു. മാത്രമല്ല ജനങ്ങൾ അതാണ് ഇഷ്ടപ്പെടുന്നതെന്നും 25 വർഷത്തെ അനുഭവത്തിൽ നിന്ന് വ്യക്തമായി. ഇതുവരെ ഈ പ്രവർത്തനത്തിന് വേണ്ടി എന്തെങ്കിലും സാമ്പത്തികമായ പിരിവ് നടത്താൻ പോവുകയോ ആരോടെങ്കിലും പുറത്തുള്ളവരോട് പോയി ചോദിക്കുകയോ ഒരു വിദേശ ഏജൻസിയുടെ സഹായമോ
കൂടാതെ ഇത് നടന്നു നടക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ ജനത്തിൻ്റെ ഒരു വലിയ അനുഭവമാണ്, അല്ലെങ്കിൽ ജനങ്ങൾ ചെയ്യുന്നതാണ്. അനാഥ സംരക്ഷണം മാത്രമല്ല, ഭക്ഷണം വേണ്ടിയവർക്ക് ഭക്ഷണം, മെഡിക്കൽ സൗകര്യം ആവശ്യമുള്ളവർക്ക് അത്, ആംബുലൻസ് സർവീസ്, ഭവന വൈദ്യുതി, രക്തദാനം. നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിൽ 11 വർഷമാകുന്നു. എല്ലാ ദിവസവും വൈകിട്ട് കഞ്ഞികൾ വിളമ്പുന്നു. അത് പണം പിരിച്ചിട്ടല്ല, സൗഹൃദ സംഘങ്ങൾ 30 സൗഹൃദ സംഘങ്ങളും വന്ന് അത് സഹകരിക്കുന്നത് കൊണ്ട് നടന്നു പോകുന്നതാണ്. 150 പേര് ഇന്ന് സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അവരുടെ എല്ലാ ആവശ്യങ്ങളും, അവർക്ക് കെട്ടിടങ്ങളും ഒക്കെ ജനങ്ങൾ ഇങ്ങോട്ട് വന്ന് ചോദിച്ച് അവർക്ക് പറ്റുന്ന വിധത്തിൽ ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ഒരു വലിയ ജനത്തെ ദൈവം ഒരുക്കി, എൻ്റെ മാതാപിതാക്കളെ ഒരുക്കി, തിരുമേനിയെ ഒരുക്കി, ഇന്ന് ഇവിടെയുള്ള ഏതാണ്ട് നിലമ്പൂർ പ്രദേശത്തുള്ള മിക്കവാറും എല്ലാവരും ഇതിൽ പല വിധത്തിൽ പങ്കു ചേരുന്നുണ്ട്. പ്രായോഗികമായിട്ട് പറഞ്ഞാൽ മനുഷ്യഹൃദയങ്ങളിൽ എത്രമാത്രം വസിക്കാൻ പറ്റുമോ അതാണ്. നമ്മളുടെ സ്വർഗം പക്ഷേ അത് ഇവിടെ ആരംഭിക്കണം. ഈ ഭൂമിയിൽ ആരംഭിച്ചാൽ മാത്രമേ അത് യഥാർത്ഥത്തിൽ ഒരു സാമൂഹ്യ പ്രവർത്തനം ആയിട്ട്. മണ്ണും മനുഷ്യനും പ്രകൃതിയും ഇഴചേർന്ന് നിൽക്കേണ്ടതാണെന്നും ഒന്ന് മറ്റൊന്നിൽ നിന്നും അന്യമാകുവാൻ പാടില്ലാത്തതാണെന്നും അച്ഛൻ പറയുന്നു. അഭയഭവന്റെ 2 സ്ഥലത്ത് അന്തേവാസികൾ കൃഷി ചെയ്യുന്നു. വിഷം ചേർക്കാത്ത പച്ചക്കറി ഇവിടെ തന്നെ വിളയിച്ചെടുക്കുവാനുള്ള ശ്രമത്തിലാണവർ. എല്ലാ പ്രവൃത്തികൾക്കും അവർക്കൊപ്പം അച്ഛനുണ്ട്. കഴിഞ്ഞ 9 ഇവിടെ അന്തേവാസിയായി നിന്ന് ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റർ ട്രീസയുമുണ്ട്. മനുഷ്യസ്നേഹത്തിൻ്റെ മഹത്തായ മാർഗമെന്തെന്ന് സിസ്റ്ററും മനസ്സിലാക്കിയിരിക്കുന്നു. രാജു അച്ഛൻ വ്യത്യസ്തനായ ഒരു വൈദികനാണെന്ന് സിസ്റ്റർക്കറിയാം. ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും അതറിയാം. മറ്റുള്ള പുരോഹിതന്മാർക്ക് അവരുടെ ആത്മീയപരമായ കാര്യങ്ങളിലും ഇടവക കാര്യങ്ങളിലും ആയിരിക്കും കൂടുതൽ ശ്രദ്ധ. രാജു അച്ഛൻ വ്യത്യസ്തനാണ് എന്ന് വെച്ചാൽ അതെൻ്റെ അനുഭവമാണ്. എന്ന് വെച്ചാൽ ഇവിടെ അച്ഛൻ അങ്ങനെയല്ല, എല്ലാവർക്കും പൊതു സേവനമാണ്. ഈ പ്രസ്ഥാനത്തിനോട് സഹകരിക്കാൻ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ അച്ഛൻ്റെ ജീവിതം തന്നെയാണ്. ഒരുപാട് ആളുകളായിട്ട് ബന്ധപ്പെട്ടപ്പോഴും ഇതുപോലത്തെ ഒരു മനുഷ്യനെ എനിക്ക് കാണാൻ കിട്ടിയിട്ടില്ല. സാധുക്കളെ ഓരോ കൂട്ടത്തിലിരുന്നു കൊണ്ട് സംരക്ഷിക്കുന്ന ഒരാൾ, സാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന വ്യക്തികളെയാണെന്ന് നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയുന്നത്. അങ്ങനെയുള്ള അവസരത്തിലാണ് സ്വന്തം സ്വത്തും കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുന്ന വിധത്തിൽ ഉപയോഗിക്കാൻ തയ്യാറായി നിന്ന് അച്ഛനെ എനിക്ക് കേൾക്കുവാനും അറിയുവാനും ഇട വന്നത്. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിൽ എനിക്കും താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ ഈ ലൈൻ തിരഞ്ഞെടുത്തു. ഞാനിവിടെ വന്ന് 10 കഴിഞ്ഞിരിക്കുന്നു. ഒരഭയം തേടിയാണ് വന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും പറയാൻ അച്ഛൻ തന്നെയാണ് ഏറ്റവും വലിയ ജീവനാളി. പിന്നെ അച്ഛൻ്റെ ആ ഒരു മഹിമ തന്നെയാണ് ഈ സ്ഥാപനത്തിൻ്റെ മഹിമ. തോട്ടത്തിൽ നിർമ്മൽ ഭവൻ പ്രവർത്തനം ആരംഭിച്ചിട്ട് 25 പിന്നിട്ടിരിക്കുകയാണ്. അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇതിലേക്ക് കടന്നു വന്നത്. ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിന് ഫണ്ട് ചോദിച്ചാരെയും സമീപിക്കാറില്ല. ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി ആളുകൾ ഇതിലേക്ക് കടന്നു വരികയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം അവിടെ വരുന്ന അനാഥരായിട്ടുള്ള ആൾക്കാരെ ആരെങ്കിലും ഏൽപ്പിക്കുകയാണെങ്കിൽ ആ സമയത്ത് അദ്ദേഹം ഒരു നിബന്ധനയോടു കൂടിയാണ് അവിടെ ചേർക്കാറുള്ളത്. അതിൽ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ ഒരു കാരണവശാലും ഡെഡ് ബോഡി തിരിച്ചു ചോദിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കരുത് എന്നൊരു നിബന്ധന അദ്ദേഹം വയ്ക്കുന്നുണ്ട്. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം ആവുന്ന കാലത്ത് ശ്രദ്ധിക്കാത്ത ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അവകാശിയായിട്ട് വരുന്നതിൽ അദ്ദേഹത്തിന് എതിർപ്പുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ്. അത് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ആതുര സേവനത്തിന് അദ്ദേഹത്തിൻ്റെ തൽപരത എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ വിധത്തിലുള്ളതായ ആൾക്കാരെയും ഒരേപോലെ സംരക്ഷിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ സാമ്പത്തികമോ ഒന്നുമില്ലാതെ എല്ലാവരെയും ഒരേപോലെ മക്കളെപ്പോലെ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ഒരാളെപ്പോലെ കണ്ട്
അദ്ദേഹം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇതിന് പ്രവൃത്തി ചെയ്യുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ജോലി ചെയ്യാൻ കഴിവുള്ള അന്തേവാസികൾക്കെല്ലാം അച്ഛൻ ജോലി വിഭജിച്ച് നൽകിയിരിക്കുന്നു. അവരത് സന്തോഷപൂർവം ചെയ്യുന്നു. അവർക്കറിയാം അവരുടെ അധ്വാനം അവർക്ക് വേണ്ടി തന്നെയാണെന്ന്, ഇത് അവരുടെ സ്നേഹവീടാണെന്ന്. മതവും ആത്മീയതയും രണ്ടാണെന്നും മനുഷ്യൻ ആന്തരികമായി നന്നാവുന്നതിലാണ് കാര്യമെന്നും അച്ഛൻ്റെ അനുഭവ സാക്ഷ്യമാണ്. എല്ലാതരം വർഗീകരണവും ദൈവവിരുദ്ധമാണെന്നും അച്ഛൻ കണ്ടെത്തുന്നു. നമ്മുടെ ദൈവത്തെക്കുറിച്ചും മതത്തെക്കുറിച്ചും സംഘടനകളെക്കുറിച്ചുമുള്ള ഒരർത്ഥത്തിൽ പറഞ്ഞാൽ തെറ്റിദ്ധാരണകളാണ്. ദൈവം ഏകനാണെന്ന് നമ്മളെല്ലാം പറയുകയും വിഭാഗീയതയ്ക്ക് കൂട്ടി നിൽക്കുകയും ചെയ്യുന്നത് ദൈവനിഷേധമാണ്. അതായത് ഇഫ് ഗോഡ് ഈസ് വൺ, ഡിവിഷൻ ഈസ് അഗൻസ്റ്റ് ഗോഡ്. ഇഫ് ഗോഡ് ഈസ് ലവ്, എനിത്തിങ് അഗൻസ്റ്റ് ലവ് ഈസ് ഡിനയൽ ഓഫ് ഗോഡ്. ഇതാണ് സാധാരണക്കാരൻ മനസ്സിലാക്കാവുന്ന, സാമാന്യ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാവുന്ന തത്വശാസ്ത്രം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ജനങ്ങളിലല്ല പ്രശ്നം, നമുക്ക് യഥാർത്ഥ നേതാക്കളില്ല. നേതാവിൻ്റെ പ്രധാനമായ കടമ അല്ലെ അതിൻ്റെ ക്വാളിറ്റി സംഘടിപ്പിക്കുക എന്നുള്ളതല്ല, എല്ലാവരെയും സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. വിഭാഗീയത കൂടാതെ എല്ലാവരെയും ഒരു ചരടിൽ കോർത്തിണക്കാൻ പറ്റുക എന്നതാണ് ലീഡർഷിപ്പിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി. അപ്പോൾ മതമെന്ന് പറയുന്നത് മനുഷ്യന് ബന്ധങ്ങൾ സുതാര്യമായി കൊണ്ടു നടക്കാൻ സഹായിക്കുന്ന ഒന്നായിരിക്കണം. നമ്മൾ ആചാരാനുഷ്ഠാനങ്ങളല്ല മതം, ആചാരാനുഷ്ഠാനങ്ങൾക്കപ്പുറം ആണ് ആധ്യാത്മികത. ആത്മീയത എവിടെയാണ്? ആചാരങ്ങൾ ആത്മീയതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ടതാണ്. ഇത് ജനങ്ങൾക്ക് മനസ്സിലാക്കിയതുകൊണ്ടാണ് ദൈവം പിതാവും നമ്മൾ സഹോദരങ്ങളും എന്ന ഒരു സോഷ്യോളജിയാണ് നമ്മളിവിടെ പ്രയോഗിക്കുന്നത്. സ്പിരിച്വാലിറ്റി എന്ന് കേട്ടാൽ ഉടൻ തന്നെ പള്ളിയും അമ്പലവും നമ്മുടെ മുമ്പിൽ വരേണ്ട ആവശ്യമില്ല. വീടാണ് ദേവാലയം. വീട്ടിൽ ഒന്നിച്ചു കൂടാൻ പഠിച്ചാൽ അത് ഒരു നല്ല സമൂഹമുണ്ടാക്കുമെന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ മതസംഘടനകളോ രാഷ്ട്രീയ സംഘടനകളോ അല്ല വാസ്തവത്തിൽ നമുക്ക് ആവശ്യം, കൂട്ടായ്മകളാണ്. അതുപോലെ ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു അനാഥാലയം എന്ന ലേബലിൽ ഒരു സ്ഥാപനം നടത്താൻ പാടില്ല. ദൈവം പിതാവും നമ്മൾ സഹോദരങ്ങളും ആണെങ്കിൽ ഒരിക്കലും സഹോദരൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി പിരിവെടുക്കാൻ പോവുകയോ അവൻ്റെ അപരാധങ്ങളും അവൻ്റെ പരാധീനതകളും പരസ്യപ്പെടുത്തുകയോ ചെയ്യാൻ പാടില്ല. ഇതാണ് ആവശ്യം. ഒരു പ്രദേശത്ത് കടന്നു വരുമ്പോൾ അവിടെയുള്ള എല്ലാ മനുഷ്യരുടെയും സമഗ്രമായ വികസനമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതും അത് ചെയ്തുകൊണ്ടിരിക്കുന്നതും. അതാണ് നിർമ്മൽ ഭവൻ്റെ പ്രത്യേകത. അതാണ് ആരും അനാഥരല്ല. അനാഥത്വം എന്ന അനുഭവം ആർക്കും കൊടുക്കുവാൻ അദ്ദേഹം ശ്രമിക്കാറില്ല. അതാണ് ഇവിടുത്തെ ഒരു വേറൊരു പ്രത്യേകത. ജാതി മത രാഷ്ട്രീയത്തിന് അപ്പുറമായിട്ട് മനുഷ്യനിലെ മനുഷ്യനെ കാണുവാനുള്ള ആ കണ്ണാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ആത്മാവ്. സമസ്ത ലോകത്തിൻ്റെയും സുഖത്തിനും സന്തോഷത്തിനും മിഴി തുറക്കേണ്ടത് മനുഷ്യ മനസ്സിലെ സ്നേഹദീപങ്ങളാണെന്ന് അദ്ദേഹം കുട്ടികളെ പഠിപ്പിക്കുന്നു. ഹരി
25 വർഷത്തെ ഈ പ്രവർത്തനങ്ങളുടെ വളർച്ച എന്ന് പറയുന്നത് ജനങ്ങളുടെ വളർച്ചയാണ്. ഒരു കൊച്ചുകുട്ടി മുതൽ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള എല്ലാവരും ഇതിൽ പങ്കുചേരുന്നു എന്നുള്ള ഒരു വലിയ സന്തോഷമാണ് എനിക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്ന പ്രേരക ശക്തി. യാതൊരു വിഭാഗീയതയും കൂടാതെ എല്ലാവരും വരുന്നു. നമുക്ക് എന്താവശ്യമുണ്ടെങ്കിലും അത് ഉടനെ സാധിച്ചു തരുന്ന ഒരു സംവിധാനം ഉണ്ട്. ആളുകൾ, ആശുപത്രികൾ, മറ്റ് സ്ഥാപനങ്ങൾ എല്ലാം തന്നെ നമ്മുടെ ഏതാവശ്യത്തിനും അവരുടെ കൈത്താങ്ങ് ഉണ്ട് എന്നുള്ളത് 25 വർഷം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന സംഭവമാണ്. ഒരുപക്ഷെ ദൈവം എന്നെ ഇതിനെ ഒരു കരുവാക്കിയെങ്കിലും ഇതിൽ ശുശ്രൂഷിക്കുന്നവരും ഇതിൽ പങ്കുചേർന്ന അനുദിന കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവരുമാണ് ഇതിനെ വളർത്തുന്നത്. അതിൽ ഇവിടുത്തെ ജനത്തിന് ധാരാളം പങ്കുണ്ട്. അയൽവാസികളും നാട്ടുകാരും എല്ലാവരും ഇതിൽ പങ്കുചേരുന്നു എന്നുള്ളത് ഒരു പക്ഷേ പലയിടത്തും ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷമാകാം. ഇന്ന് നമുക്ക് 6 യൂണിറ്റുകൾ ലഭ്യമായിട്ടുണ്ട്. കോഴിക്കോട്, സുൽത്താൻ ബത്തേരി, തൃശ്ശിലേരി, തേൽപ്പാറ, പൂക്കോട്ടുംപാടം, പുതുതായിട്ട് കരുളായി, പിന്നെ ഈ മദർ യൂണിറ്റും. ഇത്രയും യൂണിറ്റുകളാണ് ഇപ്പോൾ പ്രവർത്തിച്ചു പോരുന്നത്. ഇതിൽ അടുത്ത ഭാവി പ്രവർത്തനമെന്ന നിലയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ വർഷത്തെ 25 വർഷം തികഞ്ഞപ്പോൾ എല്ലാവർക്കും ഭവനരഹിതരായിട്ടുള്ള എല്ലാവർക്കും ഭവനം കൊടുക്കുക, നൽകത്തക്ക വിധത്തിൽ ഒരു സൗഹൃദ സംഘം പ്രവർത്തിക്കുന്നുണ്ട്. അത് കൂടുതൽ വ്യാപിക്കുകയാണ് ഈ വർഷത്തെ വർഷം നമ്മൾ തുടക്കമിട്ടിരിക്കുന്ന ഭവന പദ്ധതി. അച്ഛൻ തൻ്റെ പൊതുപ്രവർത്തനങ്ങളുടെ ചിന്തയിലും പ്രായോഗികമാക്കുവാനുള്ള പ്രയത്നത്തിലുമാണ്. അപരൻ്റെ ആത്മസുഖമാണ് സ്വന്തം സുഖമെന്ന തിരിച്ചറിവ്. ഈ ഉറവ സുമനസ്സുകളിലൂടെ ഒഴുകി ഒരു മഹാനദിയാകുമെന്ന്.